ഡയറ്റും വർക്ക്ഔട്ട് ഒക്കെ തുടങ്ങി ഒരു 2 വീക്സ് ആവുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടായിട്ടില്ലെങ്കിൽ പലരും ഡിപ്രസ്ഡ് ആവുന്നത് ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലയന്റ്സിൽ. അപ്പൊ അവരടുത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫാറ്റ് ലോസിനാണ്, വെയിറ്റ് ലോസിനല്ല. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു പിക്ചറിനകത്ത് നിങ്ങൾ ഒരു 90 kg ബോഡി വെയിറ്റ് ഉള്ള ഒരാളുടെ പാരാമീറ്റേഴ്സ് ആണ് കാണുന്നത്. അപ്പൊ അതിനകത്ത് 90 kg എന്ന് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ വെയിങ് മെഷീനകത്ത് 90 kg 100 kg എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മൾ ഇത്രയും വെയിറ്റ് ഉണ്ടോന്ന്. പക്ഷെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു 35 kg എന്ന് പറയുന്നത് നിങ്ങളുടെ മസിൽ മാസ് ആണ്. അതേപോലെ തന്നെ അതിനകത്തൊരു 30 kg എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് മാസ് ആണ്. അതുകൂടാതെ ഒരു 10 kg എന്ന് പറയുന്നത് നമ്മുടെ ബോൺ വെയിറ്റ് ആണ്. അതേപോലെ തന്നെ എഗെയിൻ ഒരു 10 kg എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ വെയിറ്റ് ആണ്. അതല്ലാതെ ഒരു 5 kg എക്സ്ട്രാ 5 kg എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളുടെ വെയിറ്റ് ആണ്. അപ്പൊ ഈ ഒരു പാരാമീറ്റേഴ്സിലൊക്കെ തന്നെയായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റാവുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് വാട്ടർ വെയിറ്റും പിന്നെയുള്ളത് ഫാറ്റ് മാസുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫാറ്റ് ലോസിനാണെന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ റീസണും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെയിങ് മെഷീനിൽ നമ്മൾ കാണുന്ന ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുക. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ബോഡി വെയിറ്റ് ആയിട്ട് നമ്മുടെ വെയിങ് മെഷീനിൽ കാണിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. മാസത്തിൽ ഒരിക്കലൊക്കെ ആയിട്ട് നിങ്ങളത് ചുരുക്കുക. കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഞ്ചസ് കുറയുന്നുണ്ടോ എന്ന് നിങ്ങൾ ടേപ്പ് വെച്ചിട്ട് അളന്നു നോക്കാൻ നിങ്ങൾ ഇന്ന് മുതൽ ശീലിച്ചു തുടങ്ങുക. അപ്പൊ ഈ ഒരു ഫാറ്റ് ലോസിന് വേണ്ടി നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, കലറി ഡെഫിസിറ്റ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു പ്രോപ്പർ 1 hour ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുക. നിങ്ങൾ 1 hour വർക്ക്ഔട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, അല്ലാതെയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണോ, ഒരു കൗച്ച് പൊട്ടറ്റോ ആണോ, അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ നിങ്ങൾ കൂട്ടുക. അത് നിങ്ങളുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിങ് മെഷീനിലും നിങ്ങളുടെ ബോഡിയിലും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ടൈമിലാണെന്ന് മാത്രം. ചിലർക്ക് അത് ഒരു മാസം കൊണ്ട് കാണാം, ചിലർക്ക് 2 months കൊണ്ട്, ചിലർക്ക് 6 months കൊണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തരും യുണീക്ക് ആണ്. നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മറ്റൊരാളുടെ റിസൾട്ട് വെച്ച് നിങ്ങളുടെ റിസൾട്ടിനെ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. ഹാപ്പി ഡേ. ബൈ.